നമസ്കാരം. ഇന്ന് ഇത്തിരി രാഷ്ട്രീയമാണ്. ഞാൻ മലയാള മനോരമയുടെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള പത്രം വെറുതെ ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ, ചിലപ്പോൾ ഞാൻ അങ്ങനെയാണ്, പഴയ പത്രങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടി ഒന്ന് മറിച്ചു നോക്കും, കാണാതെ പോയ എന്തെങ്കിലും വാർത്തകളുണ്ടോ എന്നറിയാൻ. അങ്ങനെ കാണാതെ പോയൊരു വാർത്തയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വാർത്ത എന്താണെന്ന് ഞാൻ ആദ്യം വായിക്കാം. മനോരമയിൽ ഉൾപേജിൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചെറിയ കോളമുണ്ട്. അതിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. രാജി പ്രഖ്യാപിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി ടോക്കിയോ. ജനസമ്മതി കുറഞ്ഞതിനാൽ രാജി വയ്ക്കുന്നതായി ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ 67 വയസ്സ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം ഒഴിയുമെന്നും പകരം ആളെ കണ്ടെത്തണമെന്നും പാർട്ടിയോട് കിഷിദ ആവശ്യപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ജനസമ്മതി കുറഞ്ഞതിനാൽ. ഒരു മനുഷ്യൻ, ഒരു പ്രധാനമന്ത്രി സ്വയം മനസ്സിലാക്കുകയാണ്, എനിക്ക് ജനസമ്മതി കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. അങ്ങനെ ഒരു നാട് നമ്മൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത്രയും സംസ്ഥാനങ്ങളുള്ള സ്ഥലങ്ങളിൽ ജനസമ്മതി കുറഞ്ഞതിനാൽ രാജിവെക്കുന്നുവെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം അത്ര ഗതികെട്ട മനുഷ്യരാണ് നമ്മൾ. കേരളത്തിലെ ഉദാഹരണം മാത്രം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ജനസമ്മതി കുറഞ്ഞോ എന്നറിയണമെങ്കിൽ ജനങ്ങളുടെ പക്കൽ നിന്ന് അഭിപ്രായം സ്വാംശീകരിക്കണം. അഭിപ്രായം പറയുന്ന എത്ര പേരുണ്ടാവും? സ്വന്തം പാർട്ടിയുടെ അണികളെ കൊണ്ട് പലവട്ടം അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് അത് 60%, 70% എന്നൊക്കെ ആക്കാൻ ഏത് രാഷ്ട്രീയക്കാർക്കും പറ്റും. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. സത്യസന്ധമായി സ്വയം മനസ്സിലാക്കുന്ന, സ്വയം വിലയിരുത്തി, എൻ്റെ ഭരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ സേവനം എങ്ങനെയാണ്, ജനങ്ങൾ അതെത്രമാത്രം അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കി, അത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നറിയുമ്പോൾ സ്വയം രാജിവെച്ചൊഴിയുക. ചിലപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ബംഗ്ലാദേശിലെ പോലെ, അവിടുത്തെ പ്രധാനമന്ത്രി ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടതുപോലെ ചില രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ശ്രീലങ്കയിൽ സംഭവിച്ചതറിയില്ലേ? എന്നാൽ ഇന്ത്യയിൽ അതുണ്ടാവില്ല, ഉണ്ടാവരുത്. കാരണം അത് കലാപമാണ്. ആ കലാപത്തിൻ്റെ ആവശ്യമില്ല. ഏതൊരു ജനനേതാവും ഇതുപോലെ സ്വയം മനസ്സിലാക്കി രാജിവെച്ചൊഴിയാൻ പിന്മാറാൻ തീരുമാനിച്ചാൽ എത്ര സുന്ദര സുരഭിലമാകും നമ്മുടെ ഭാരതം. ഇനി മറ്റൊരു വാർത്തയും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ദേശീയമല്ല, അന്തർദേശീയ കാര്യമാണ്. തായ്ലൻഡ് പ്രധാനമന്ത്രിയെ കോടതി പുറത്താക്കി. അധാർമിക മന്ത്രി നിയമനമാണ് കാരണം. ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചതിന് തടവ് ശിക്ഷ അനുഭവിച്ച ആളെ മന്ത്രിയാക്കിയതിൻ്റെ പേരിൽ തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രദ്ധ തവീസിനെ 62 വയസ്സ് കോടതി പദവിയിൽ നിന്ന് നീക്കി. 4 5 വോട്ടുകൾക്കാണ് ഭരണഘടനാ കോടതിയുടെ തീർപ്പ്. മുൻ പ്രധാനമന്ത്രിയും ഫ്യൂ തായ് പാർട്ടി നേതാവുമായ തക്സിൻ ഷിനവത്ര ഉൾപ്പെട്ട അഴിമതിക്കേസിൽ വിധി അനുകൂലമാക്കാൻ ജഡ്ജിക്ക് 20 ബാത്ത്, ഏകദേശം 46 രൂപ, ചാക്ക സഞ്ചിയിൽ കൈമാറാൻ ശ്രമിച്ചതിന് 2008 കോടതി 6 തടവ് ശിക്ഷ വിധിച്ച പിച്ചിത് ചുൻബാനെ മന്ത്രിയാക്കിയതാണ് വിവാദമായത്. നിയമനം വിമർശിക്കപ്പെട്ടതോടെ പിച്ചിത് രാജിവെച്ചിരുന്നു. പിച്ചിത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിനെയാണ് കോടതി വിമർശിച്ചത്. മുൻ സൈനിക നിയന്ത്രിത സർക്കാരുമായി ബന്ധപ്പെട്ട ഏതാനും പേർ നൽകിയ ഹർജിയിലാണ് നടപടി. കോടതി വിധി അംഗീകരിക്കുന്നെന്ന് പറഞ്ഞ ശ്രദ്ധ തവീസിൻ ധാർമ്മികതയില്ലാത്ത പ്രധാനമന്ത്രിയായി വിലയിരുത്തിയതിൽ ഖേദമുണ്ടെന്നും പറഞ്ഞു. പുതിയ പ്രധാനമന്ത്രിയെ മന്ത്രിസഭ ചേർന്ന് തിരഞ്ഞെടുക്കുന്നതുവരെ കെയർടേക്കറുടെ നേതൃത്വത്തിലാകും ഭരണം. ശ്രദ്ധ തവീസ് മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയും വാണിജ്യമന്ത്രിയുമായിരുന്ന ഫുംദാം വെച്ചായച്ചായി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് സൂചന. ഭരണഘടനാ ലംഘനം ആരോപിച്ച് 1 മുൻപ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ കോടതി പിരിച്ചുവിട്ടിരുന്നു. ഈ വാർത്തയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അഴിമതി കേസിൽ ഉൾപ്പെട്ട മന്ത്രിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരുന്നത്. കോടതി പറയുകയാണ്, അഴിമതി കേസിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി? അപ്പോൾ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നിങ്ങൾ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി എത്ര സൂക്ഷ്മതയോടെയാണ് ആ കാര്യം വിലയിരുത്തിയിരിക്കുന്നത്? അഴിമതിയിൽപ്പെട്ട ആ ആൾ മന്ത്രിസ്ഥാനം രാജിവെച്ചതല്ല, അദ്ദേഹത്തെ നിയമിച്ച പ്രധാനമന്ത്രി കുറ്റക്കാരനാണെന്ന്. അവസാന പാരഗ്രാഫിൽ നിങ്ങൾ കേൾക്കേണ്ടത്, ഭരണഘടനാ ലംഘനം ആരോപിച്ച് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ കോടതി പിരിച്ചുവിട്ടിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെല്ലാം കലാപങ്ങൾക്കിടയാക്കും ഇങ്ങനെയൊരു സംഭവം? കാരണം എല്ലാവരും പാർട്ടി അണികളും പാർട്ടി പ്രവർത്തകരുമാണല്ലോ. അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിയെ മാറ്റിയാൽ പോരെ,
എന്തിനാണ് പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കുന്നത് എന്ന് ചോദിക്കുന്ന അണികളുണ്ടാവും. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിയും വിവരമുള്ളവരാണ്, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയൊരു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് വേണ്ട. ആ നിലപാടെടുക്കാൻ കഴിയാത്രത്തോളം കാലം ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചേ മതിയാവും. ദുരിതഭൂമിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ജനസേവകരെന്ന് പറയുന്ന ആ നേതാക്കന്മാരുടെ അഴിമതി നിറഞ്ഞ ഭരണവും സേവനവും, ജനങ്ങളെ തെല്ലും സ്നേഹിക്കാത്ത ആ ഓട്ടവും ദുരന്തഭൂമിയാക്കിയിരിക്കുകയാണ് കേരളം. ഞാൻ ഈ പത്രവാർത്ത കണ്ടപ്പോൾ ആ ഒരു സുന്ദര സുരഭില അവസ്ഥ നമ്മുടെ ജനങ്ങൾക്ക് കൈവരുമോ, നമ്മൾക്ക് കൈവരുമോ എന്ന് ആഗ്രഹിച്ചു പോയതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. ഇത് പാർട്ടി അണികൾ, പാർട്ടി പ്രവർത്തകർ ക്ഷമിക്കുക, അവർ എന്ത് പറഞ്ഞാലും ചീത്ത വിളിക്കുന്നവർ മാത്രമാണ്, കയ്യേറ്റം ചെയ്യുന്നവരാണ്, നാവടപ്പിക്കുന്നവരാണ്. അതിന് അവർ നിയമത്തെയല്ല കൂട്ടുപിടിക്കുന്നത്, കയ്യൂക്കുകൊണ്ടാണ്. അങ്ങനെയുള്ളവർ ചീത്ത വിളിക്കട്ടെ, മോശം കമൻറ്റുകൾ എഴുതട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഇത്രയും മനോഹരമായ രണ്ട് വാർത്തകൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ അവസ്ഥ ഒന്ന് വിവരിച്ചു എന്ന് മാത്രം.